പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടെ നിന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നുമില്ല. മാനവരക്ഷയ്ക്കായി സ്വയം ബലിയായി തീർന്ന യേശുനാഥ, പാപിയും നിസാരരുമായ ഞങ്ങൾക്ക് നവജീവൻ നൽകുവാൻ എഴുന്നള്ളി വരണമേ. അങ്ങ് ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്നേഹത്തിൻ്റെ പൂർണ്ണത ദൈവസ്നേഹത്തിൽ മാത്രമാണ്. മനുഷ്യർക്ക് അസാധ്യമാം വിധം അങ്ങ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എളിയവർക്ക് വെളിപ്പെടുത്തിയല്ലോ. വിശ്വസിക്കുന്നവർക്ക് അങ്ങേ ദർശിക്കുവാനും അങ്ങയിൽ ജീവിക്കുവാനും അങ്ങ് അപ്പത്തോളം ചെറുതായി. എങ്കിലും ദൈവമേ, ഞങ്ങളെ ഇത്രമാത്രം പരിഗണിക്കുവാൻ അടിയങ്ങളിൽ എന്താണ് യോഗ്യത? ഈ രാത്രിയിൽ അങ്ങയുടെ കരുണയുടെ മുഖം ഞങ്ങൾ കാണുന്നു. ആരൊക്കെ ഉണ്ടെങ്കിലും ദൈവസ്നേഹമില്ലെങ്കിൽ ഞങ്ങൾ ശൂന്യമാണ്. എന്നിലും ഒന്നിലും തൃപ്തിയോ സന്തോഷമോ ഇല്ലാത്ത നാളുകൾ വരും മുമ്പേ ഞങ്ങളുടെ ഈശോയിൽ ജീവിച്ച് മഹത്വമാർജിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കിട്ടാത്ത കാര്യങ്ങളുടെ പട്ടികയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകില്ല. ഈശോ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. കർത്താവേ, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും അങ്ങേ സ്നേഹം ചൊരിയണമേ. ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവകരങ്ങളിൽ ഞങ്ങൾ ആശ്രയം വച്ചിരിക്കുന്നു. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. നസ്രായനായ യേശുവെ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ. ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് വേദനകളും പ്രയാസങ്ങളും നേരിടുമ്പോൾ ഞങ്ങളെ തനിച്ചാക്കരുതേ. ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ കണ്ണുനീരും വിലാപവും അങ്ങ് ഗൗനിക്കണമേ. ഈശോയെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവമേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും, അങ്ങയുടെ നാമം ഉജ്ജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മരമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മരമേ, തമ്പുരാൻ്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ, വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേ പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്, എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും അത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതിയും.